കഴിഞ്ഞ ക്ലാസ്സുകളിലായി കൾച്ചർ മീഡിയ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ യൂസേഴ്സ് എന്നിവയാണ് നാം മനസ്സിലാക്കിയത്. വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട കൾച്ചർ മീഡിയ, അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, അതിന്റെ പ്രത്യേകതകളും ഒക്കെ മനസ്സിലാക്കി. ഇനി കോമൺ കൾച്ചർ മീഡിയ, സാധാരണ ലാബുകളിൽ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ ആണ് കോമൺ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. ഒരു റുട്ടീൻ മൈക്രോബയോളജി ലാബില്, ബേസിക് മൈക്രോബയോളജി ലാബില് എന്തെല്ലാം കൾച്ചർ മീഡിയ ഉപയോഗിക്കുന്നു, അവയെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോമൺ കൾച്ചർ മീഡിയ: പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയന്റ് അഗാർ, ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, മക്കോങ്കി അഗാർ എന്നിവയാണ്. പെപ്റ്റോൺ വാട്ടർ, അതൊരു ബ്രോത്ത് ആണ്. എന്താണ് ബ്രോത്ത് എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. ലിക്വിഡ് കൾച്ചർ മീഡിയ ആണ് ബ്രോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെപ്റ്റോൺ വാട്ടറിന്റെ കണ്ടൻസ്, അതിന്റെ കോമ്പോസിഷൻ, പെപ്റ്റോൺ, സോഡിയം ക്ലോറൈഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവയാണ്. പെപ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീന്റെ, അമിനോ ആസിഡിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പെപ്റ്റോൺ. 10 ഗ്രാം പെപ്റ്റോൺ, 5 ഗ്രാം സോഡിയം ക്ലോറൈഡ്, അയോണിന്റെ ബാലൻസ് സോഴ്സ് ആയിട്ട്, സോഡിയത്തിന്റെയും അതുപോലെ ക്ലോറൈഡിന്റെയും സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സോഡിയം ക്ലോറൈഡ്. ദെൻ ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml. അപ്പൊ നാം ചെയ്യേണ്ടത് ഈ കണ്ടൻസ് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്തെടുക്കുക, അതിനുശേഷം അതിനെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ട് ഹീറ്റ് ചെയ്യേണ്ടി വരും. കാരണം പെപ്റ്റോൺ കൂൾ ആയിട്ടുള്ള കണ്ടീഷനിൽ, കോൾഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു മൈൽഡ് ഹീറ്റിംഗ് വേണ്ടി വരുന്നു. ഇതിനു ശേഷം നമുക്ക് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാം. രണ്ട് രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ബൾക്ക് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ആണ്. ഈ 1000 ml നാം ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്ത്, ആ കോണിക്കൽ ഫ്ലാസ്ക് കോട്ടൺ പ്ലഗ് ചെയ്ത് കവർ ചെയ്ത് അതിനെ ഓട്ടോക്ലേവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഓരോ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബുകളിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബോട്ടിലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസ് ചെയ്യുക. രണ്ട് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഇത് pH 7.5 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം മോസ്റ്റ് ഓഫ് ദ പാഥജനിക് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഐഡിയൽ ഒപ്റ്റിമം pH എന്ന് പറയുന്നത് 7.5 ആണ്. അതുകൊണ്ട് pH 7.5 അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓട്ടോക്ലേവിംഗ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുക. 121 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 മിനിറ്റ്സ് യൂഷ്വൽ ഓട്ടോക്ലേവിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യുക. യൂസ് ഓഫ് പെപ്റ്റോൺ വാട്ടർ: ബേസിക് മീഡിയ ഫോർ ഫെർമെന്റേഷൻ ടെസ്റ്റ്. പല ഫെർമെന്റേഷൻ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അതിന്റെ ബേസിക് മീഡിയ ആണ്. ഇപ്പൊ ഷുഗർ ഫെർമെന്റേഷൻ ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഷുഗേഴ്സ് അതിലേക്ക് നാം ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ഹോൾഡ് ചെയ്യാനുള്ള, ബാക്ടീരിയ വളർത്താനുള്ള ഒരു അടിസ്ഥാന മീഡിയ ആയിട്ട് പെപ്റ്റോൺ വാട്ടർ ആക്ട് ചെയ്യുന്നു. ടു ടെസ്റ്റ് ഇൻഡോൾ പ്രൊഡക്ഷൻ, ഒരു പ്രധാനപ്പെട്ട ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് ഇൻഡോൾ ടെസ്റ്റ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ വളർത്താൻ പെപ്റ്റോൺ വാട്ടർ ഉപയോഗിക്കുന്നു. ടു സ്റ്റഡി മോട്ടിലിറ്റി, മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ചലനമാണ്. ചലിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയ നാം മോട്ടൈൽ, നോൺ മോട്ടൈൽ എന്ന് രണ്ട് ഗ്രൂപ്പായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ മോട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ വളർത്താൻ നാം പെപ്റ്റോൺ വാട്ടർ ഉപയോഗിക്കുന്നു. അതുപോലെ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് യൂണിഫോം ഗ്രോത്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പെപ്റ്റോൺ വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ബോട്ടിലിൽ, സ്റ്റെറൈൽ ബോട്ടിലിൽ പെപ്റ്റോൺ വാട്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്ന പിക്ചറാണ് ശ്രദ്ധിക്കുക. ന്യൂട്രിയന്റ് അഗാർ: ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് മീഡിയ യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് കോമൺ മൈക്രോബ്സ്. സാധാരണ ബാക്ടീരിയ ഒക്കെ വളർത്താൻ പറ്റിയ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് ന്യൂട്രിയന്റ് അഗാർ. ഈ ന്യൂട്രിയന്റ് അഗാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പതജനിക് ആയിട്ടുള്ള മിക്കവാറും ബാക്ടീരിയയും അതുപോലെ ഫംഗസും ഇതിൽ വളരുന്നു. ഇത് ഒരു നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയൽ കൾച്ചർ മീഡിയ. നോൺ ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയെ മുമ്പ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു ചില ബാക്ടീരിയകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്ട്രാ ഗ്രോത്ത് റിക്വയർമെന്റ് ആവശ്യമുണ്ട്. അവയാണ് നാം ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് പറയുക. സാധാരണ ഗ്രോത്ത് റിക്വയർമെന്റ്സ് മാത്രം ആവശ്യമുള്ള ബാക്ടീരിയയാണ് നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയ. അങ്ങനെയുള്ള നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസം വളരുന്ന മീഡിയ ആണ് ന്യൂട്രിയന്റ് അഗാർ. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു പോപ്പുലർ ആയിട്ടുള്ള മീഡിയ ആണ്. അതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. അതിന്റെ കോമ്പോസിഷൻ: പെപ്റ്റോൺ 10 ഗ്രാം പെപ്റ്റോൺ, 10 ഗ്രാം പെപ്റ്റോൺ, സോഡിയം ക്ലോറൈഡ് 5 ഗ്രാം, മീറ്റ് എക്സ്ട്രാക്ട്. മീറ്റ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാലും ബാക്ടീരിയക്ക് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീറ്റ്, നമുക്കറിയാം മാംസം, ബീഫ് എക്സ്ട്രാക്ട് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. ദെൻ അഗാർ, അഗാർ എന്ന് പറഞ്ഞാൽ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പെപ്റ്റോൺ വാട്ടർ ലിക്വിഡ് മീഡിയ, നമ്മൾ മുമ്പ് പഠിച്ച പെപ്റ്റോൺ വാട്ടർ ലിക്വിഡ് മീഡിയ ആണ്, കാരണം അതിന് സോൾഡിഫൈങ് ഏജൻസ് ഒന്നും ഇല്ല.
പക്ഷെ അതിലേക്ക് നാം അഗാർ ആഡ് ചെയ്യുകയാണെങ്കിൽ അഗാറിന്റെ പ്രത്യേകത അത് ചൂടാക്കി കഴിഞ്ഞ് വീണ്ടും തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 50 ഡിഗ്രി 45 ഡിഗ്രി ആകുമ്പോഴേക്കും അത് സോളിഡിഫൈ ചെയ്യുന്നു. അപ്പൊ മീഡിയ സോളിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട്, ഖരരൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അഗാർ ആഡ് ചെയ്യുന്നത്. അഗാർ എന്താണെന്ന് വിശദമായിട്ട് മുമ്പ് പഠിച്ചതാണ്, റെഫർ ചെയ്യുക. ദെൻ ഡിസ്റ്റിൽ വാട്ടർ 1000 ml. പ്രിപ്പറേഷൻ നോക്കാം. മിക്സ് ദ ഇൻഗ്രീഡിയൻസ് ആൻഡ് ഡിസോൾവ് ബൈ ജെന്റിൽ ഹീറ്റ് ഇൻ ഡിസ്റ്റിൽ വാട്ടർ. അഡ്ജസ്റ്റ് പി എച്ച് 7.5. ഈ കണ്ടൻസ് മീറ്റ് എക്സ്ട്രാക്ട് ഒക്കെ ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെന്റിൽ ഹീറ്റിംഗ്, വളരെ ജെന്റിൽ ആയിട്ട് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്ത് ഈ കണ്ടൻസ് എല്ലാം കൂടി അതിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുക. ഓട്ടോക്ലേവിംഗ് സ്റ്റെറിലൈസേഷൻ വിശദമായിട്ട് നാം ഡിസ്കസ് ചെയ്താണ്, അതും റെഫർ ചെയ്യുക. ഓട്ടോക്ലേവ് ചെയ്തതിന് ശേഷം ഒരു 50 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ എത്തുമ്പോഴേക്കും നമുക്ക് ഈ കൾച്ചർ മീഡിയ, സ്റ്റെറൈൽ കൾച്ചർ മീഡിയയെ സ്റ്റെറൈൽ പെട്രി ഡിഷിലേക്ക് അല്ലെങ്കിൽ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ പോറിംഗ് എന്നാണ് പറയുക. ഒരു സ്റ്റെറൈലായിട്ടുള്ള പെട്രി ഡിഷിലേക്കോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് നാം പോറിംഗ് ഓഫ് മീഡിയ, പോറിയുക എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ന്യൂട്രിയന്റ് അഗാർ, ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഇല്ലാതെ പ്ലെയിൻ ന്യൂട്രിയന്റ് അഗാർ ഇങ്ങനെ ഉണ്ടാകും. ഈ ന്യൂട്രിയന്റ് അഗാർ പ്ലേറ്റിൽ ഈ പെട്രി ഡിഷിനുള്ളിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ട്. ഈ സ്പെസിമെൻ നാം സ്ട്രീക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ രീതിയിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കാണാം. ഇവിടെ കോളനി ഇട തിങ്ങി വളർന്നിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളനികൾ കാണാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നാം ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുക. ഇപ്പൊ ഒരു സ്പെസിമെനിൽ ഒന്നിൽ കൂടുതൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയയെ ഐസൊലേറ്റ് ചെയ്താൽ മാത്രമേ അത് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണുന്നത് ബാക്ടീരിയ ഐസൊലേറ്റഡ് കോളനികൾ കാണുന്നുണ്ട്. ഇവിടെ ഐസൊലേറ്റഡ് കോളനികളെല്ലാം മൊത്തം എല്ലാം കൂടി ഒരുമിച്ച് വളർന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്ത് അവസാനം ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളനികൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ബാക്ടീരിയയെ വളർത്താനും കോളനി ഐസൊലേറ്റ് ചെയ്യാനും ന്യൂട്രിയന്റ് അഗാർ നാം ഉപയോഗിക്കുന്നു. അടുത്തായിട്ട് ബ്ലഡ് അഗാർ. മമാലിയൻ ബ്ലഡ്, യൂഷ്വലി ഷീപ്പ് ഓർ ഹോഴ്സ് ബ്ലഡ് ഈസ് യൂസ്ഡ് ഫോർ ബ്ലഡ് അഗാർ പ്രിപ്പറേഷൻ. ഇപ്പൊ ന്യൂട്രിയന്റ് അഗാർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നാം മനസ്സിലാക്കി. ആ ന്യൂട്രിയന്റ് അഗാറിലേക്ക് 50 ഡിഗ്രി സെന്റിഗ്രേഡിൽ സ്റ്റെറൈൽ ബ്ലഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മീഡിയമാണ് ബ്ലഡ് അഗാർ. അത് എൻറിച്ച്ഡ് മീഡിയം ആണ്, കാരണം അതിലേക്ക് എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രിയൻസ് ആഡ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ബ്ലഡ്, ബ്ലഡിന്റെ രൂപത്തിലാണ് ആ ന്യൂട്രിയൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഡിഫറൻഷ്യൽ മീഡിയം കൂടിയാണ്. ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറഞ്ഞാല് രണ്ട് വ്യത്യസ്ത ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് നാം പറയുന്നു. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ബാക്ടീരിയകൾക്ക് RBC ലൈസ് ചെയ്യാനുള്ള കഴിവ്. ഇപ്പൊ ഈ മീഡിയത്തിലേക്ക് ബ്ലഡ് ആഡ് ചെയ്യുമ്പോൾ ആ ബ്ലഡിൽ RBC ഉണ്ട്. ചില ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ ആ RBC ലൈസ് ചെയ്യും. ആ പ്രോസസ്സിനാണ് നാം ഹീമോലൈസിസ് എന്ന് പറയുക. അങ്ങനെ ബാക്ടീരിയ ചെയ്യുമ്പോൾ നാം അതിനെ ഹീമോലൈറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ ബ്ലഡ് അഗാറിലെ ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ രണ്ട് രീതിയിലുള്ള ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റും. ഹീമോലൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയനെ നമുക്ക് വേർതിരിക്കാം, നോൺ ഹീമോലൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയയും വേർതിരിക്കാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ ന്യൂട്രീഷൻ നീഡുള്ള ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് അഗാർ ഉപയോഗിക്കുക. അതേസമയം തന്നെ അതൊരു ഡിഫറൻഷ്യൽ മീഡിയ കൂടിയാണെന്ന് മനസ്സിലാക്കുക. പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം ന്യൂട്രിയന്റ് അഗാറിന്റെ ആ പ്രിപ്പറേഷൻ ആണ്. ന്യൂട്രിയന്റ് അഗാറിൽ അഗാർ വേണം, ബീഫ് എക്സ്ട്രാക്ട്, പെപ്റ്റോൺ, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ഈ കണ്ടൻസ് എല്ലാം നാം ഉപയോഗിച്ച് ന്യൂട്രിയന്റ് അഗാർ ഉണ്ടാക്കുക. ന്യൂട്രിയന്റ് അഗാറിനെ ഓട്ടോക്ലേവ് ചെയ്യുക. എന്നതിന് ശേഷം 50 ഡിഗ്രി സെന്റിഗ്രേഡിൽ നാം ഷീപ്പ് ബ്ലഡ് ആഡ് ചെയ്യുന്നു. 5-10% ഷീപ്പ് ബ്ലഡ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പെറ്റ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയാണ് ബ്ലഡ് അഗാർ നിർമ്മിക്കുക. അപ്പൊ 50 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള സ്റ്റെറിലൈസ് ചെയ്ത, പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റെറിലൈസ് ചെയ്ത ന്യൂട്രിയന്റ് അഗാറിലേക്ക് ബ്ലഡ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് അഗാർ നിർമ്മിക്കുക. ബ്ലഡ് അഗാർ പ്ലേറ്റ്സ് ഇവിടെ നോക്കുക. അത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലഡ് അഗാർ പ്ലേറ്റ് ആണ്, ബ്രൈറ്റ് റെഡ് കളറിൽ കാണും. അപ്പൊ ബാക്ടീരിയ നാം ഇതിൽ വളർത്തി വളർത്തി കഴിയുമ്പോൾ ഹീമോലൈറ്റിക് ബാക്ടീരിയ ആകുമ്പോഴേക്കും നോക്കുക, ഈ റെഡ് കളർ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. RBC മുഴുവൻ ലൈസ് ചെയ്തു ഈ ബാക്ടീരിയ. ഇതൊരു ഹീമോലൈറ്റിക് ബാക്ടീരിയ വളർന്നാൽ ഇപ്രകാരം ഉണ്ടാകും. നോൺ ഹീമോലൈറ്റിക് ബാക്ടീരിയ ആണെങ്കിൽ ഈ പ്ലേറ്റ് മുഴുവൻ ചുവപ്പ് കളറിൽ തന്നെ കാണും, കാരണം RBC ലൈസ് ചെയ്യുന്നില്ല. ബാക്ടീരിയ വളരും, പക്ഷെ RBC ലൈസ് ചെയ്യില്ല. ഇതൊരു ഹീമോലൈറ്റിക് ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ ബ്ലഡ് അഗാർ പ്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ബ്ലഡ് അഗാർ ഒരു എൻറിച്ച്ഡ് മീഡിയം, അതേസമയത്ത് ഒരു ഡിഫറൻഷ്യൽ മീഡിയം കൂടിയാണെന്ന് മനസ്സിലാക്കുക. ചോക്ലേറ്റ് അഗാർ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാല് അത് അതിന്റെ കളറ് മാത്രമാണ് ഉദ്ദേശിക്കുക. ചോക്ലേറ്റിന്റെ കളർ എന്ന് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് എ നോൺ സെലക്റ്റീവ് എൻറിച്ച്ഡ് മീഡിയം കണ്ടെയ്നിങ്
red blood cells that have been lysed by slowly heating at 80 degree centigrade. ബ്ലഡ് അഗാറും ചോക്ലേറ്റ് അഗാറും തമ്മിലുള്ള വ്യത്യാസം, ബ്ലഡ് അഗാറിൽ ലൈസ് ചെയ്യാത്ത ബ്ലഡ് ആണ്, ചോക്ലേറ്റ് അഗാറിൽ ലൈസ് ചെയ്ത ബ്ലഡ് ആണ്. ഇത് ലൈസ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? ബ്ലഡ് അഗാർ നിർമ്മിച്ചപ്പോൾ നമ്മൾ 50 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ബ്ലഡ് ആഡ് ചെയ്തത്. ഇവിടെ നാം ചെയ്യുന്നത് അങ്ങനെ ആഡ് ചെയ്തതിനു ശേഷം അതിന്റെ ടെമ്പറേച്ചർ കൂട്ടി 80 ഡിഗ്രി സെന്റിഗ്രേഡ് ആക്കുന്നു, വീണ്ടും ചൂടാക്കുക. മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ബ്ലഡ് അഗാറിനെ 80 ഡിഗ്രി വരെ ചൂടാക്കി കഴിഞ്ഞാൽ RBC ലൈസ് ചെയ്യും, അപ്പോൾ കിട്ടുന്ന മീഡിയം ആണ് ചോക്ലേറ്റ് അഗാർ. It is prepared by heating blood agar until medium become brown or chocolate in color. Blood agar inde color oru brown allengil chocolate color aagunnavarum vare chooda kayumbol kittuna medium aanu chocolate agar. It is used for growing of fastidious bacteria such as Haemophilus influenza. Valare valartan buddhimuttulla oru bacteria aanu Haemophilus influenza. Karena adine extra aayittulla oru vaadi growth requirements aavashyamundu. Ee X and V factors, ബ്ലഡിൽ കാണുന്ന എക്സ് ആൻഡ് വി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയ വളരൂ. അപ്പൊ അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ലൈസ് ചെയ്യണം, RBC ലൈസ് ചെയ്യണം. RBC ലൈസ് ചെയ്തിട്ടുള്ള മീഡിയ എന്ന് പറയുന്നത് ചോക്ലേറ്റ് അഗാർ ആണ്. അപ്പൊ ചോക്ലേറ്റ് അഗാറിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പോലെ വളരെ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ബാക്ടീരിയ വളർത്തുക. അത് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് അഗാറിനെ 80 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ നാം ചൂടാക്കുക. ന്യൂട്രിയന്റ് അഗാർ ഈസ് മെൽറ്റഡ് ആൻഡ് കൂൾഡ് ടു 80 ഡിഗ്രി സെന്റിഗ്രേഡ്, ആഡ് 5 to 10% ബ്ലഡ്, മിക്സ് വെൽ ആൻഡ് മീഡിയ ബിക്കം ചോക്ലേറ്റ് ബ്രൗൺ ഇൻ കളർ. മീഡിയ ഈസ് കൂൾഡ് ടു 50 ഡിഗ്രി സെന്റിഗ്രേഡ്, പോർ ഇൻ ടു പെറ്റ്രി ഡിഷ്. ഇപ്പൊ നിർമ്മിക്കുന്ന ഒരു വിധം ഇതാണ്, നമുക്ക് 80 ഡിഗ്രി സെന്റിഗ്രേഡിൽ ബ്ലഡ് ആഡ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്ത ന്യൂട്രിയന്റ് അഗാറിലേക്ക് 80 ഡിഗ്രി സെന്റിഗ്രേഡ് ബ്ലഡ് ആഡ് ചെയ്യുമ്പോൾ അത് ലൈസ് ചെയ്യും, അപ്പൊ ചോക്ലേറ്റ് അഗാർ ആവും. അത് 50 ഡിഗ്രി സെന്റിഗ്രേഡിൽ ആഡ് ചെയ്യണമെങ്കിൽ ലൈസ് ചെയ്യില്ല, അപ്പൊ ബ്ലഡ് അഗാർ ആവും. അപ്പൊ ബ്ലഡ് അഗാറും ചോക്ലേറ്റ് അഗാറും ഡിഫറൻസ് മനസ്സിലാക്കുക. രണ്ടിനും അതിന്റെ ബേസിക് മീഡിയ എന്ന് പറയുന്നത് ന്യൂട്രിയന്റ് അഗാർ ആണ്. സ്റ്റെറിലൈസ് ചെയ്ത ന്യൂട്രിയന്റ് അഗാർ, അതിൽ 50 ഡിഗ്രി സെന്റിഗ്രേഡിൽ ബ്ലഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലഡ് അഗാറായിട്ട് മാറും. 80 ഡിഗ്രി സെന്റിഗ്രേഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോക്ലേറ്റ് അഗാർ ആയിട്ട് മാറും. കാരണം 80 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുമ്പോഴേക്കും RBC ലൈസ് ചെയ്യുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത് ബ്ലഡ് അഗാർ, ഓൾറെഡി നിർമ്മിച്ച ബ്ലഡ് അഗാറിനെ 80 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ചോക്ലേറ്റ് അഗാർ ആയിട്ട് മാറും. അപ്പൊ ആ രണ്ട് രീതിയിൽ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ചിത്രം നോക്കുക, ചോക്ലേറ്റ് അഗാർ, അതിന്റെ കളർ ചോക്ലേറ്റ് കളർ ആണ്. ആ ചോക്ലേറ്റ് അഗാറിൽ ഹീമോഫിലസ് ബാക്ടീരിയ വളർന്നു നിൽക്കുന്ന ഒരു പിക്ചറാണിത്. ഇവിടെ ഹീമോലൈസിസ് സംഭവിക്കില്ല, കാരണം ഓൾറെഡി ഹീമോലൈസ്ഡ് ബ്ലഡ് ആണ്. അതിലുള്ള ആ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ഈ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് വളർന്നിരിക്കുന്നു. അപ്പൊ ഹൈലി ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് അഗാർ ഉപയോഗിക്കുക. ദെൻ മക്കോങ്കിസ് അഗാർ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഗ്രോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആൻഡ് ഡിഫറൻഷിയേറ്റ് ദം ആസ് ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് LF NLF. അപ്പൊ ബാക്ടീരിയ മീഡിയയില് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മീഡിയ ആണ്, ഒരു സെലക്ടീവ് മീഡിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരേ സമയം സെലക്ടീവ് മീഡിയ ആണ്, ഒരു ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ഈ മീഡിയത്തിന്റെ പ്രത്യേകത, ഇതിൽ വളർന്നു കഴിയുമ്പോൾ ബാക്ടീരിയ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയക്ക് ഒരു പ്രത്യേക നിറമായിരിക്കും, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാൻ പറ്റാത്ത ബാക്ടീരിയക്ക് മറ്റൊരു കളർ ആയിരിക്കും. ഫെർമെന്റ് ചെയ്യുമ്പോൾ പിങ്ക് കളർ ആയിരിക്കും, ഫെർമെന്റ് ചെയ്യാത്തപ്പോ കളർലെസ് ആയിരിക്കും. അപ്പൊ ബാക്ടീരിയ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് വേർതിരിക്കാൻ പറ്റും, ലാക്ടോസ് ഫെർമെന്റിങ് നോൺ ലാക്ടോസ് ഫെർമെന്റിങ് LF NLF എന്ന് വേർതിരിക്കാൻ പറ്റും. ഇത് പ്രധാനമായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ മീഡിയ ആണ് മക്കോങ്കിസ് അഗാർ. അതിന്റെ കണ്ടൻസ് പെപ്റ്റോൺ, ബൈൽ സോൾട്ട്, ലാക്ടോസ്, ന്യൂട്രൽ റെഡ്, അഗാർ, ഇതത്രയുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. പെപ്റ്റോൺ നമുക്കറിയാം ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പെപ്റ്റോൺ ആഡ് ചെയ്യുന്നത്. ബൈൽ സോൾട്ട് ഒരു എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ബൈൽ സോൾട്ട് ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വളരാതെ തടയുന്നു. ഞാൻ സൂചിപ്പിച്ചു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ടാണ് മക്കോങ്കി അഗാർ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഗ്രാം പോസിറ്റീവിനെ ഇൻഹിബിറ്റ് ചെയ്യണം, ഗ്രാം പോസിറ്റീവ് അവിടെ വളരരുത്. അതിനു വേണ്ടിയിട്ട് ബൈൽ സോൾട്ട് നാം ആഡ് ചെയ്യുന്നു, ടോറോകോളേറ്റ് പോലുള്ള ബൈൽ സോൾട്ട് നാം ആഡ് ചെയ്യുന്നു. ലാക്ടോസ്, ഈ ലാക്ടോസ് ഷുഗർ ആണ്, ഈ ലാക്ടോസ് ആഡ് ചെയ്യുന്നത് ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലാക്ടോസ് ആഡ് ചെയ്യുന്നത്. ഈ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫെർമെന്റേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ആ കളർ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രൽ റെഡ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്. ഈ ന്യൂട്രൽ റെഡ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ്
ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയയ്ക്ക് പിങ്ക് കളർ കിട്ടുന്നത്. ഈ ന്യൂട്രലിന്റെ പ്രസൻസിലാണ്, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ദെൻ അഗാർ, അഗാർ എന്ന് പറയുന്നത് നമുക്കറിയാം സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഗാർ നാം ആഡ് ചെയ്യുന്നു. പ്രിപ്പറേഷൻ നോക്കാം. വെപ്ട്രോൺ 20 ഗ്രാം, സോഡിയം ടോറോകോളേറ്റ്, ഇതാണ് ബൈൽ സോൾട്ട്, സോഡിയം ടോറോകോളേറ്റ് 5 ഗ്രാം, അഗാർ 20 ഗ്രാം, ലാക്ടോസ് 10 ഗ്രാം, ന്യൂട്രൽ റെഡ് സൊല്യൂഷൻ 2%, 3.5 ml ഡിസ്റ്റിൽ വാട്ടർ. പെപ്റ്റോൺ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോഡിയം ടോറോകോളേറ്റ് അൺവാണ്ടഡ് ബാക്ടീരിയയുടെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ വളർച്ച തടയുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അഗാർ സോൾഡിഫൈങ് ഏജന്റ് ആണ്. ലാക്ടോസ്, ഈ ലാക്ടോസ് ആണ് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി നാം ആഡ് ചെയ്യുന്നത്. ചില ബാക്ടീരിയ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യും, ചിലത് ഫെർമെന്റ് ചെയ്യില്ല. ഫെർമെന്റ് ചെയ്യുന്നതിന് ലാക്ടോസ് ഫെർമെന്റിംഗ്, ചെയ്യാത്തതിന് നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് എന്ന് പറയുന്നു. ന്യൂട്രൽ റെഡ്, ലാക്ടോസ് ഫെർമെന്റ് ചെയ്യപ്പെടുമ്പോൾ അവരെ ആ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കളർ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് ന്യൂട്രൽ റെഡ്. ഡിസോൾവ് പെട്രോൺ ആൻഡ് സോഡിയം ടോറോകോളേറ്റ് വാട്ടർ ബൈ ഹീറ്റിംഗ്, ആഡ് അഗാർ, അഡ്ജസ്റ്റ് പി എച്ച് 7.5, ആഡ് ലാക്ടോസ് ആൻഡ് ന്യൂട്രൽ റെഡ് ആൻഡ് ഓട്ടോക്ലേവ്. ഇപ്പൊ ഈ കണ്ടൻസ് എല്ലാം ആഡ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് അതിനെ ഡിസോൾവ് ചെയ്യുക, പി എച്ച് 7.5 ആയിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുക, ഡിസ്പെൻസ് ഇൻ ടു പ്ലേറ്റ്സ്, അത് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോ കണ്ടൻസ് ഡിസോൾവ് ചെയ്തു, അതിന്റെ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്തു, ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസ് ചെയ്തു, എന്നിട്ട് സ്റ്റെറിലൈസ് ചെയ്ത കൾച്ചർ പ്ലേറ്റിലേക്ക്, അതായത് പെട്രി ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മക്കോങ്കീസ് അഗാർ പ്ലെയിൻ ആയിട്ടുള്ള മക്കോങ്കീസ് അഗാർ ആണ്, ബാക്ടീരിയ വളരാത്ത വളർത്താത്ത മക്കോങ്കീസ് അഗാർ. ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ പിങ്ക് കളർ കാണുന്നത് ലാക്ടോസ് ഫെർമെന്റിംഗ് ആണ്. ഈ പിങ്ക് കളർ ലാക്ടോസ് ഫെർമെന്റിംഗ് ആണ്. ഈ ഭാഗത്തും പിങ്ക് കളർ ഇല്ല, പ്ലെയിൻ ആയിട്ട് കളർലെസ് കാണുന്നു. അത് എൻ എൽ എഫ് അഥവാ നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ്. ഇപ്പൊ ബാക്ടീരിയ ലാക്ടോസ് ഫെർമെന്റിംഗ്, നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് എന്ന രണ്ട് ഗ്രൂപ്പായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ ആണ് മക്കോങ്കീസ് അഗാർ. അതുപോലെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ടീവ് മീഡിയമാണ് മക്കോങ്കീസ് അഗാർ. ഇപ്പൊ ഇത്രയുമാണ് കോമൺലി യൂസ്ഡ്, സാധാരണ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ. ഇത് കൂടാതെ സ്പെഷ്യൽ മീഡിയ ഉണ്ട്, ആ സ്പെഷ്യൽ മീഡിയ റുട്ടീൻ ലാബുകളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് മനസ്സിലാക്കുക. താങ്ക് യു.